അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താദിനോട്, പള്ളിക്ക് വേണ്ടി പിരിച്ച ഒരു സംഖ്യ അതുപോലെ നേരത്തെ പൈസ പല നൽകും, പള്ളിയുടെ ഫണ്ടിലുള്ള പൈസയിൽ നിന്ന് ഒരു വ്യക്തിയുടെ ചികിത്സാവശ്യത്തിന് വേണ്ടി നൽകാൻ പറ്റുന്നു. യഥാർത്ഥ സൈഡ് ഒന്ന് കിട്ടിയാൽ നന്നായിരുന്നു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. പള്ളിക്ക് നൽകപ്പെടുന്ന ധനം നേർച്ചയായിട്ടോ ഹിബത്തായിട്ടോ സദഖയായിട്ടോ ഒക്കെ അത് അതിന്റെ നാദിറ് കമ്മിറ്റി പിടിക്കലോടുകൂടെ വേടിക്കലോടുകൂടെ യംലിക്കുഹുൽ മസ്ജിദു, പള്ളി അതിനെ ഉടമയാക്കും എന്നാണ്. ദിഖിയ പേജ് 59. അതുപോലെ തന്നെ പള്ളി തകർന്നു, ആ പള്ളിക്ക് വഖഫ് ധനം ഉണ്ട്. ഇനി ആ പള്ളി മടങ്ങി വരും എന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ ആ വരുമാനത്തെ സൂക്ഷിച്ചു വെക്കണം. ഇല്ല, അങ്ങനെ ഒരു പ്രതീക്ഷയില്ലെങ്കിൽ സറഫഹുലി മസ്ജിദിൻ ആഹറ അതിനെ വേറെ പള്ളിക്ക് ാണ് വേണ്ടത്. അങ്ങനെ വേറൊരു പള്ളിക്ക് നൽകലും സാധ്യമാകുന്നില്ലെങ്കിലോ അതിന് ഫക്കീർമാർക്ക് നൽകപ്പെടണം. ദിഖിയ പേജ് 60. അപ്പോ പള്ളിയുടെ സ്വത്ത് മറ്റു പാവപ്പെട്ട ആളുകൾക്കൊക്കെ നൽകണമെങ്കിൽ ഈ പള്ളിക്ക് ആവശ്യമില്ലാത്ത ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനൊരു പള്ളി തന്നെ അവിടെ ഇല്ല, അതല്ലെങ്കിൽ വേറൊരു പള്ളിക്ക് നൽകാനും പറ്റണില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോളെ പള്ളിയുടെ ധനം ഫക്കീർമാർക്കൊക്കെ നൽകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് പറ്റുകയില്ല എന്ന് ഈ പേജിൽ നിന്നും വ്യക്തമാണ്. അപ്പോ ആകത്തുക പറഞ്ഞാൽ പള്ളിയുടെ ഉടമയിലുള്ള ധനം പള്ളിയുടെ ആവശ്യങ്ങൾക്കല്ലാതെ മറ്റു രോഗികളുടെ രോഗ ചികിത്സക്കും മറ്റും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പള്ളിയിൽ തന്നെ നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്കൊക്കെ നിസ്കരിക്കാൻ വരാനുള്ള ആഗ്രഹം ജനിപ്പിക്കാൻ ഉതകുന്ന വിധത്തിൽ പള്ളി പുകപ്പിക്കുക, പള്ളിയിൽ വല്ല കാപ്പി കൊടുക്കുക, അങ്ങനെയൊക്കെ വേണമെങ്കിൽ അതുകൊണ്ട് ചെയ്യാമെന്നും ദിഖിയ പേജ് 60 പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ നൽകാൻ പാടില്ലെന്ന് ഈ ഇബാറത്തുകളിൽ നിന്ന് വ്യക്തമാകുന്നു. വല്ലാഹു അഅലം ബിസ്വാബ്.